കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസന കൂട്ടായ്മ ഉണ്ടാകണമെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേശം. ഒട്ടേറെ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന ഈ ഉപദേശം പ്രാവർത്തികമാക്കിയാൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് നല്ലത്. പുതിയ തദ്ദേശ പ്രതിനിധികളോട് ഓൺലൈനിൽ സംവാദം നടത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിവേചനം ഉണ്ടാകില്ല. നാടിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ജനപ്രതിനിധികൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം. ലൈഫ് മിഷനിൽ നിർമ്മാണം തുടരുന്ന വീടുകൾ വേഗം പൂർത്തിയാക്കി നൽകണം. KSEBയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന നിലാവ് എന്ന പദ്ധതിയിലൂടെ തെരുവിളക്കുകൾ LED ആക്കി മാറ്റും. January 31 2 ലക്ഷം LED ലൈറ്റുകൾ സ്ഥാപിക്കണം. പൊതു ശൗചാലയങ്ങളുടെ നിർമ്മാണത്തിലും പരിപാലനത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. 2365 ശൗചാലയങ്ങളാണ് സംസ്ഥാനത്ത് വിവിധ പഞ്ചായത്തുകളിലായി പുതുതായി പണിയുന്നത്. ഇതിൽ 1224 ഈ വർഷം പൂർത്തിയാക്കണം. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പരിഗണിച്ച് കൂടുതൽ വിഭവങ്ങൾ പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൈമാറും. ഈ സർക്കാർ വന്നപ്പോൾ ബജറ്റ് വിഹിതത്തിന്റെ 23% പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നത്. അതിപ്പോൾ 25% അധികമായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൂടുതൽ തുക കൈമാറുന്നുണ്ട്. പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കണം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കണം. 1000 പേർക്ക് 5 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വിജയിപ്പിക്കുന്നതിന് ഓരോ സ്ഥാപനവും പ്രത്യേകം പദ്ധതി ആവിഷ്കരിക്കണം. കാർഷിക രംഗത്ത് വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയും. ചെറുതും വലുതുമായ സംരംഭങ്ങൾ തുടങ്ങാൻ വരുന്നവർക്ക് നിയമവിധേയമായ എല്ലാ സഹായവും ഉടൻ ചെയ്തു നൽകണം. സംരംഭകർ പ്രാദേശിക സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മനമടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത്. സംരംഭകരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചറിഞ്ഞ് പരിഹരിക്കണം. ടെൻഡർ നിർബന്ധമാക്കണം. അഴിമതിക്കെതിരായ ജാഗ്രത തുടരണം. നിർമ്മാണ പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് സർക്കാരിന് പുറത്തുള്ള ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള സംവിധാനം പരിഗണനയിലുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പ്രവൃത്തികൾക്കും ടെൻഡറിംഗും ഇ ടെൻഡറിംഗും നിർബന്ധമാക്കിയതോടെ ഗുണഭോക്തൃ സമിതിയെ മുന്നിൽ നിർത്തിയുള്ള അഴിമതി ഇല്ലാതായി. പദ്ധതി രൂപീകരണം നവംബർ ഡിസംബർ മാസങ്ങളിൽ തുടങ്ങി മാർച്ചിൽ പൂർത്തിയാക്കുകയും നിർവഹണം April 1 തുടങ്ങുകയും ചെയ്യുന്ന രീതി സർക്കാർ പ്രാവർത്തികമാക്കി. 2021-22 വാർഷിക പദ്ധതിയുടെ നിർവഹണവും 1 April ആരംഭിക്കണം. നിരാലംബർക്ക്, തണലായി സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും താങ്ങും തണലുമായി പ്രാദേശിക സ്ഥാപനങ്ങൾ നിലകൊള്ളണം. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും രോഗികൾക്കും സർക്കാർ സേവനങ്ങളും മരുന്നും വീടുകളിൽ എത്തിക്കാനുള്ള പരിപാടി വിജയിപ്പിക്കുന്നതിന് പ്രാദേശിക സ്ഥാപനങ്ങളും സാമൂഹ്യ സന്നദ്ധ സേനാംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. 20 രൂപയ്ക്ക് ഉച്ചയൂണ് നൽകുന്ന ജനകീയ ഹോട്ടലുകൾ ശക്തിപ്പെടുത്തണം. പ്രഭാത സായാഹ്ന സവാരിക്കും വയോജനങ്ങൾക്ക് ഒത്തുചേരാനും പൊതു ഇടങ്ങളിൽ സൗകര്യമുണ്ടാക്കണം. ഇതൊക്കെയാണ് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനങ്ങളും ഉപദേശങ്ങളും. ഇതൊക്കെ നടന്നാൽ എല്ലാ പഞ്ചായത്തുകളും ജനകീയമാകും. ഒട്ടേറെ ആശ്വാസം നൽകുന്ന പദ്ധതികളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് അംഗങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ജനസേവനമായിരിക്കണം അവരുടെ ലക്ഷ്യം. അല്ലാതെ എന്തിനും ഏതിനും കൈക്കൂലിയും അഴിമതി നടത്തി പള്ള വീർപ്പിക്കരുത്. പല പഞ്ചായത്തുകളിലും കൈക്കൂലിയുടെ കൂത്തരങ്ങാണ്. ജീവനക്കാരും പഞ്ചായത്ത് അംഗങ്ങളും മത്സരിച്ചാണ് കൈക്കൂലി വാങ്ങുന്നത്. കൈക്കൂലി നൽകാതെ ഒരു കാര്യവും നടക്കാത്ത പഞ്ചായത്തുകളാണ് സംസ്ഥാനത്തേറെയും. ജനന സർട്ടിഫിക്കറ്റ് മുതൽ വീടിൻ്റെ കരം നിശ്ചയിക്കുന്നതിനു വരെ കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഒന്നുമില്ലാതെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ പഞ്ചായത്ത് അംഗങ്ങളായി വരുന്നവർ 5 കൊല്ലം കൊണ്ട് കോടിപതികളാകുന്നു. ആഡംബര വീടും വാഹനവും സമ്പത്തും എല്ലാം നേടുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വെറും കൈയോടെ ഒഴിഞ്ഞ വയറുമായി നടന്നു വരുന്നവർ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങിപ്പോകുമ്പോൾ കൈനിറയെ സമ്പത്തും ആഡംബര വാഹനവുമായി ടാറ്റ പറഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ പല പഞ്ചായത്തിലും കാണുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ലെങ്കിലും അവർ വിമതരായി മത്സരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇടയിലുള്ള ഭൂരിപക്ഷം മെമ്പർമാരും. ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് അവസാനിക്കണം.